തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ തെരുവ് വിളക്കുകൾ എൽഇഡിയിലേക്ക് മാറ്റുന്ന നിലാവ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കുന്നു. ന്യൂസ് ട്രാക്ക് ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്തയിലേക്കാണ് ആദ്യം കടക്കുന്നത്. ആലപ്പുഴ മാന്നാറിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ യുവതിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്നാണ് യുവതിയെ കണ്ടെത്തിയത്. ഈ സംഭവത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിന് പങ്കുണ്ട് എന്ന് ആരോപണം ഉയർന്നിരുന്നു, പരാതി ഉയർന്നിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. ശ്രീജിത്ത്, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ യുവതിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് യുവതിയെ പ്രദേശത്തെ നാട്ടുകാർ ആനത്തൂർ ദേശീയപാതയിൽ, വടക്കഞ്ചേരി ദേശീയപാതയിൽ വെച്ച് നാട്ടുകാർ കാണുന്നത്. ഈ സമയം ഈ യുവതി ബിന്ദു ഈ പ്രദേശത്തെ ഒരാളോട് ഫോൺ ചെയ്യാൻ, വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ ഫോൺ ആവശ്യപ്പെടുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തോടാണ്, അയാളോടാണ് സംസാരിച്ചത്. അപ്പോൾ എന്തായാലും വളരെ കൃത്യമായ രീതിയിൽ ബിന്ദു കാര്യങ്ങളെല്ലാം തന്നെ നാട്ടുകാരോട് തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. വടക്കഞ്ചേരി SI ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തി ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവിടെ വെച്ച് കാര്യങ്ങൾ പോലീസിനോട് ഏതാണ്ട് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എത്ര അംഗ സംഘമാണ് തന്നെ തട്ടിക്കൊണ്ടുപോയത് എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ രൂപം ബിന്ദു നൽകിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പേരും അഡ്രസ്സും എഴുതിയെടുത്ത് പ്രാഥമികമായ വിവരങ്ങൾ മാത്രം ശേഖരിച്ച് ഇവരെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ വെച്ച് വിദഗ്ധ പരിശോധന നടത്തും. മറ്റു കാര്യമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അഡ്മിറ്റ് ആക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇന്ന് തന്നെ വടക്കഞ്ചേരി പോലീസ് നേരെ മാന്നാറിലേക്ക് ഇവരെയും കൊണ്ടുപോകും. മറ്റ് തുടർ അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളും ചോദിച്ചറിയലുകളും അവിടെ വെച്ച് മാത്രമേ ഉണ്ടാവൂ എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ എന്തായാലും ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ പരിശോധനകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ബിന്ദു. അതിനുശേഷം എന്തെങ്കിലും കാര്യമായ തകരാറുകൾ ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ ഇന്ന് അഡ്മിറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഇവിടെ നിന്ന് നേരെ കൊണ്ടുപോവുകയും മാന്നാറിലേക്ക് വടക്കഞ്ചേരി പോലീസ് തന്നെ കൊണ്ടുപോവുകയും ചെയ്യുകയും ഉണ്ടാവുക. എന്തായാലും പ്രാഥമികമായി ഇവരെന്തെങ്കിലും പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ? ഇവര് ആരാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്? അതിന്റെ വിശദാംശങ്ങളെ പറ്റി എന്തെങ്കിലും ഇവരുടെ മൊഴിയിൽ ഉണ്ടോ? പോലീസിനോട് പ്രാഥമികമായെങ്കിലും ഇവരെന്തെങ്കിലും അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചതായി നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ടോ? നമ്മൾ വടക്കഞ്ചേരി പോലീസിനെയും അതുപോലെ തന്നെ DYSP യും അടക്കമുള്ള ആളുകളെ ബന്ധപ്പെട്ടു. ഇവരോട് ചോദിച്ചറിയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഇവർ തീർത്തും ആവശ്യമാണ്. അതായത് ഭക്ഷണം പോലും കഴിക്കാനുള്ള ഒരു സാഹചര്യം ഇവർക്ക് ഉണ്ടായിരുന്നില്ല. മൊബൈൽ ഫോൺ ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. വെള്ളം പോലും കുടിക്കാത്ത സാഹചര്യത്തിലായിരുന്നു ഈ പ്രദേശത്ത് ഇവരെ ഉപേക്ഷിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. നാട്ടുകാരോട് പക്ഷേ ഈ സ്ത്രീ തന്നെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞുവെന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്താണ് നാട്ടുകാർ ഈ പറയുന്നത് പോലെ പോലീസിനെ വിളിച്ച് വിവരമറിയിക്കുന്നത്. ഈ സമയമൊക്കെ തന്നെ ഈ യുവതി ഈ പറയുന്നത് പോലെ അവശയായിരുന്നു. അതുകൊണ്ട് കാര്യമായ കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ഇതിനുശേഷം പോലീസ് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം പോലീസ് ഇവരോട് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാന്നാറിൽ നിന്ന് കാണാതായ യുവതിയെ പാലക്കാട് കണ്ടെത്തിയിരിക്കുന്നു. അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട്. തീർത്തും അവശയാണ് യുവതി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അബ്ദുൾ റഹീം ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. റഹീം, ഇക്കാര്യത്തിൽ ഈ മാന്നാർ പോലീസിന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് ആലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ റഹീം? വിജയകുമാർ, ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഒരു സംഘം ആളുകൾ എത്തി യുവതിയെ വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയത്. ആ യുവതിയാണ് ഇപ്പോൾ പാലക്കാട് നിന്ന് കണ്ടെത്തിയതായി വിവരങ്ങൾ ലഭിക്കുന്നത്. ഏതായാലും മാന്നാർ പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഇവർക്ക് യുവതിയെ, അതായത് കൂടുതൽ വിവരങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ മാന്നാർ പോലീസിനും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇവിടെ നിന്നുള്ള സംഘം പാലക്കാട്ടേക്ക് തിരിക്കും എന്ന അല്പസമയത്തിനകം പാലക്കാട് തിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ DYSP അടക്കമുള്ളവർ പെൺകുട്ടിയുടെ വീട്ടിലെത്തി പെൺകുട്ടിയുടെ ഭർത്താവിനോടും അതുപോലെ തന്നെ മാതാവിനോടും അടക്കം വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. ഏതായാലും അന്വേഷണ സംഘം, മാന്നാർ നിന്നുള്ള അന്വേഷണ സംഘം അല്പസമയത്തിനകം പാലക്കാട്ടേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അബ്ദുൾ റഹീമാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഈ വിഷയത്തിൽ മാന്നാർ പോലീസിന് വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണ സംഘം അവരെ കാണും, അവരുടെ മൊഴിയെടുക്കും. ഈ സംഭവത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിന് പങ്കുണ്ട് എന്ന ആരോപണവും കുടുംബത്തിന് പരാതിയുമുണ്ട്. അതിൽ കൂടുതൽ അന്വേഷണവും നടക്കാനിരിക്കുകയാണ്. ഏതായാലും ഏറെ ആശ്വാസമുള്ളത് കാണാതായ യുവതിയെ പാലക്കാട് നിന്ന് കണ്ടെത്തി എന്നത് തന്നെയാണ്. നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വയനാട്ടിൽ നിന്നാണ് വരുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ ട്രാക്ടർ റാലി നടന്നു. 100 കണക്കിന് പ്രവർത്തകരാണ് ട്രാക്ടർ റാലിയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം അണിനിരുന്നത്.
കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടെയായിരുന്നു ഈ റാലി നടന്നത്. രാജ്യത്ത് കർഷക പ്രക്ഷോഭം ശക്തമാകുമ്പോൾ അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ റാലി, ട്രാക്ടർ റാലി നടന്നത്. ഇപ്പോൾ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയാണ് കോൺഗ്രസ് പ്രവർത്തകരെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണെന്ന് ഞാൻ ഡൽഹിയിലെ ഗവൺമെന്റിന് കത്തെഴുതിയിട്ടുണ്ട്. ഞങ്ങൾ പാർലമെന്റിൽ ഇതിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചു. About the buffer zone and why it had been imposed. ഈ ബഫർ സോണിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചു. എന്തുകൊണ്ടാണ് ഈ ബഫർ സോൺ ഇവിടെ ഏർപ്പെടുത്തിയത് എന്നതിന് പാർലമെന്റിൽ ഞങ്ങൾ ചോദിച്ചു. And we were shocked when the government of India, the minister told us that the reason the buffer zone has been put in place is because the government of Kerala has recommended it. ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. എന്തുകൊണ്ടാണ് ഈ ബഫർ സോൺ നടപ്പിലാക്കിയതെന്ന് എന്റെ ഉത്തരമായിട്ട് മന്ത്രി പറഞ്ഞതെന്നാണ്, കേരളത്തിലെ ഗവൺമെന്റ് ഇത് ശുപാർശ ചെയ്തത് കൊണ്ടാണ് ഇവിടെ ബഫർ സോൺ നടപ്പിലാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. Everybody understands the damage that this buffer zone is going to do. ഈ ബഫർ സോൺ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ദുരിതം എല്ലാവർക്കും കൃത്യമായി മനസ്സിലാവുന്നതാണ്. വയനാട്ടിൽ പൊതുസമ്മേളനത്തിൽ, പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ് ട്രാക്ടർ റാലിക്ക് ശേഷം. നിഖിൽ പ്രമേഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. നിഖിൽ, ഇന്നത്തെ പരിപാടിയിൽ ഏറ്റവും പ്രധാനം ഈ ട്രാക്ടർ റാലി തന്നെയാണ്. ഒരുപക്ഷെ ദേശീയ തലത്തിൽ നടക്കുന്ന കർഷക പ്രക്ഷോഭങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ പിന്തുണ അത് ആ മണ്ഡലത്തിൽ തന്നെ, അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ അത് നടത്തുകയും ചെയ്തു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഈ ബഫർ സോൺ വിഷയത്തിൽ രാഹുൽ ഗാന്ധി എന്ത് വിശദീകരണമാണ് ഇപ്പോൾ നൽകുന്നത്? വിജയകുമാർ, വയനാട്ടിൽ കർഷകർ തിങ്ങി പറക്കുന്ന മാണ്ടാട് മുതൽ മുട്ടിൽ വരെയുള്ള പ്രദേശത്തിലൂടെയാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ട്രാക്ടർ റാലി നടന്നത്. രാജ്യത്തെമ്പാടും കർഷക പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ അതിലേക്ക് രാഹുൽ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പ്രതിപക്ഷത്തിന്റെ BJP ആരോപണങ്ങൾക്കുള്ള കൃത്യമായ മറുപടി നൽകുക, അത് തന്റെ മണ്ഡലത്തിലൂടെ തന്നെ നൽകുക, ഓരോ കർഷകരും, അതായത് വയനാട്ടിലെ കർഷകരെന്നോ അല്ലെങ്കിൽ ഡൽഹിയിലെ കർഷകരെന്നോ ഉള്ള വ്യത്യാസമില്ല, അതുകൊണ്ട് തന്നെ തന്റെ മണ്ഡലത്തിൽ നിന്ന് താൻ കർഷകർക്കൊപ്പം ഉണ്ട് എന്നുള്ള കൃത്യമായ സൂചന നൽകുക, ആ റാലി ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു കോൺഗ്രസിന് ഈ റാലിയിലൂടെ ഉണ്ടായിരുന്നത്. അത് പൂർണ്ണമായി നിറവേറിയെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം രാഹുൽ നയിച്ച ട്രാക്ടറിന് തൊട്ട് പിന്നാലെ നൂറുകണക്കിന് കർഷകർ, ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള നൂറുകണക്കിന് കർഷകർ ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഈ ട്രാക്ടർ റാലിയിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് കാണാനായത്. അതോടൊപ്പം തന്നെ ബഫർ സോൺ, അതായത് വയനാടിനെ ഒരു തുറന്തിലടക്കുന്നതിന് തുല്യമായിരിക്കും ബഫർ സോൺ എന്നുള്ളതാണ് LDFഉം UDFഉം ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ. ആ ബഫർ സോൺ യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനത്തിനെതിരെയുമുള്ള തന്റെ കൃത്യമായ പ്രക്ഷോഭം പ്രതിഷേധം അറിയിക്കുകയായിരുന്നു ഇന്നത്തെ റാലിയുടെ രാഹുൽ ഗാന്ധി. എന്തായാലും അദ്ദേഹം ആ ട്രാക്ടർ റാലി പൂർത്തിയാക്കിയ ശേഷം, വൻ ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള ട്രാക്ടർ റാലി പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ മുട്ടിൽ ടൗണിൽ വെച്ച് അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയാണ്. ശരി നിഖിൽ, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തുടരുകയാണ്. കോൺഗ്രസ് പ്രവർത്തകരും കർഷകരും അടങ്ങുന്ന നൂറുകണക്കിന് ആളുകൾ ഈ പൊതുസമ്മേളനത്തിൽ എത്തിയിട്ടുണ്ട്. വയനാട്ടിലെ ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ വിവാദമായ, ജനങ്ങളിൽ വലിയ ആശങ്കയുള്ള ബഫർ സോൺ അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാടും അക്കാര്യത്തിൽ പാർലമെന്റിൽ സ്വീകരിച്ച നടപടികളുമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. യു ആർ വാച്ചിംഗ് നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24. ന്യൂസ് ട്രാക്ക് തുടരുകയാണ്. SNC-Lavalin കേസിൽ വിശദമായ വാദത്തിന് തയ്യാറാണെന്ന് CBI തീരുമാനിച്ചിരിക്കുന്നു. ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിക്കുകയാണ്. CBI ഉദ്യോഗസ്ഥർ അവരുടെ അഭിഭാഷകരുമായി ഈ വിഷയത്തിൽ വിശദമായ ചർച്ച നടത്തുകയും ചെയ്തു. പക്ഷേ ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ മറുപടി സത്യവാങ്മൂലം കോടതിയിൽ ഫയൽ ചെയ്തിട്ടില്ല എന്നതും വസ്തുതയാണ്. പക്ഷേ അത് നിലനിൽക്കെ തന്നെ കേസിൽ വാദം നടത്താൻ തയ്യാറാണ് എന്ന നിലപാട് CBI സുപ്രീം കോടതിയിൽ സ്വീകരിക്കും. നാളെയാണ് ഹർജി പരിഗണിക്കുന്നത്. നാളെ തന്നെ വാദം നടത്താൻ തയ്യാറാണ് എന്നാണ് CBIയുടെ നിലപാട്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്കിടെ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരികയും അതിൽ വിശദമായ വാദം നടക്കുകയും ചെയ്യുന്നത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ള വിഷയമാണ്. ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ആർ, CBI ഈ നിലപാട് സ്വീകരിച്ചത് ഏത് സാഹചര്യത്തിലാണ്? നേരത്തെ കോടതി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ട് ഇതുവരെ ഫയൽ ചെയ്തിട്ടില്ല എങ്കിലും ആർഗ്യുമെന്റിന് തയ്യാറാണ് എന്ന നിലപാടാണ് CBI സ്വീകരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ആർ, വിജയൻ, ഈ കേസ് പരിഗണിക്കുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ട് കോടതികൾ, ഹൈക്കോടതി ഉൾപ്പെടെ രണ്ട് കോടതികൾ തള്ളിക്കളഞ്ഞ ഈ കേസിൽ ശക്തമായിട്ടുള്ള വാദങ്ങൾ ഉണ്ടാകണം എന്നാണ്, അല്ലെങ്കിൽ ശക്തമായ തെളിവുകൾ പുതുതായി ഉണ്ടാകണം
എന്നതാണ്. അന്ന് അതിന് സാധിക്കും എന്ന ഒരു ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചാണ് സി ബി ഐ ഈ കേസിന് സമയം അന്ന് തേടിയത്. സത്യവാങ്മൂലവും തെളിവുകളും സമർപ്പിക്കാനായിട്ടുള്ള സമയമായിരുന്നു തേടിയത്. പിന്നീട് നമ്മൾ കണ്ടത് ഈ കേസ് ഓരോ ദിവസം കോടതി എടുക്കുമ്പോഴും അത് മാറ്റിവെക്കണമെന്നുള്ള അപേക്ഷയുമായി എത്തുന്ന സോളിസിറ്റർ ജനറലിനെ ആയിരുന്നു. ഇത് ഇതിനൊരു അവസാനം ഉണ്ടാകുന്നു എന്നതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. സി ബി ഐ കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വാദം ഉന്നയിക്കാൻ നാളെ തയ്യാറാകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കോടതിയെ അറിയിക്കും ഇക്കാര്യം. അതിനുശേഷം നാളെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങളിലേക്ക് കടക്കാനായി ഉള്ള അപേക്ഷയോ അല്ലെങ്കിൽ അനുമതിയോ തേടുന്ന ഒരു നടപടിയായിരിക്കും സി ബി ഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. വളരെ പ്രധാനപ്പെട്ടത്, വിജയൻ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ രാജ്യത്ത് സംസ്ഥാനത്ത് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ഉള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ കണ്ടെത്തൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, സി ബി ഐ അവതരിപ്പിക്കുന്ന പുതിയ കണ്ടെത്തൽ ഉണ്ടെങ്കിൽ നാളെ മുതൽ പിന്നീടുള്ള ദിവസങ്ങളിൽ അത് വലിയ രാഷ്ട്രീയ ചർച്ചകളായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. സി ബി ഐ ഇതിലെ മറ്റു കക്ഷികളുടെ നിലപാടും നിർണായകമാണല്ലോ. വാദത്തിന് സി ബി ഐ തയ്യാറാകുന്നതിനോടൊപ്പം മറ്റു കക്ഷികളും അതിൽ തയ്യാറായാലല്ലേ സുപ്രീം കോടതി അനുകൂലമായി പ്രതികരിക്കൂ. എന്താണ് അവരുടെയൊക്കെ നിലപാട്? അവരുടെ അഭിഭാഷകർ എന്തെങ്കിലും കോടതി അറിയിച്ചിട്ടുണ്ടോ ഇപ്പോൾ? ഇതിൽ വിജയൻ, ഇതിലെ ഏറ്റവും പ്രധാന കാര്യമായി ഈ മറ്റ് കക്ഷികളുടെ കാര്യം നമ്മൾ പരിഗണിക്കുമ്പോൾ നമുക്ക് അറിയാനായി സാധിക്കുന്നത്, ഇതിൽ ചിലർ ഈ കേസ് ഉടൻ തന്നെ വാദം കേൾക്കണം എന്ന അഭിപ്രായം ഉള്ളവരല്ല. മറിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിസിക്കൽ ഹിയറിംഗ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പൂർണ്ണമായിട്ടും ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറെ വിശദമായിട്ടുള്ള വാദം കേൾക്കേണ്ട ഒരു കേസായതുകൊണ്ട് തന്നെ ഈ ഫിസിക്കൽ ഹിയറിംഗ് സമ്പൂർണ്ണമായി ആരംഭിച്ചതിന് ശേഷം വിശദമായിട്ടുള്ള ഒരു അവസരം വേണം എന്ന് കരുതുന്ന നിരവധി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് എതിർകക്ഷികൾ ഉണ്ട്. പക്ഷേ ഇപ്പോൾ സി ബി ഐയുടെ കാര്യത്തിൽ സി ബി ഐക്ക് ഒരുപക്ഷെ വാദം ഉന്നയിക്കാനായിട്ടുള്ള അനുവാദം കോടതി നൽകും. അതിനുശേഷം സി ബി ഐ മുന്നോട്ട് വയ്ക്കുന്ന ഈ വാദങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പ്രസക്തമെന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ അവസരങ്ങൾ നൽകുക, ആ ഒരു തീരുമാനത്തിലേക്കൊക്കെ ആകും സാധാരണഗതിയിൽ ഈ സാങ്കേതിക കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ എത്തുക. ഏതായാലും സുപ്രീം കോടതിയെ സംബന്ധിച്ച് നാളെ ജസ്റ്റിസ് യു യു ലളിതന്റെ ബെഞ്ച് പരിഗണിക്കുന്ന ഈ ലാവ്ലിൻ കേസ് വളരെ നിർണായകമാകും. കേരളത്തെ സംബന്ധിച്ച് ഏറെ രാഷ്ട്രീയ പ്രധാനപ്പെട്ടതാകും. യെസ്, തീർച്ചയായും സി ബി ഐയുടെ അക്കാര്യത്തിലെ നിലപാട് നിർണായകമാണ്. നാളെ തന്നെ ഇതിൽ വാദം തുടങ്ങുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കോടതി അതിന് സന്നദ്ധമാകുമോ തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും ലാവ്ലിൻ കേസ് തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയത്ത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നു എന്നത് സ്വാഭാവികമായും കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെക്കുന്ന ഒരു സംഗതി കൂടിയാണ്. നമുക്ക് വിശദാംശങ്ങൾ ആ ഘട്ടത്തിൽ പരിശോധിക്കാം. ന്യൂസ് ട്രാക്ക് ഇവിടെ അവസാനിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ തെരുവു വിളക്കുകൾ എൽ ഇ ഡിയിലേക്ക് മാറ്റുന്ന നിലാവ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കുന്നു.